നമുക്കെല്ലാം ഭയങ്കര തിരക്കാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യം പോലും കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റാതെ ഓടുമ്പോൾ ഇവരുടെ ജീവിതം മൊത്തം വേറെ വീടുകളിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച് അവരുടെ സന്തോഷവും അവർക്ക് വേണ്ടി ഒരു ലോകം ഉണ്ടാക്കുന്ന ഇവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 33 വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്ന സിസ്റ്റർ പെൻസിറ്റിക്ക് പെൻസിറ്റിക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. സിസ്റ്റർ ഞാൻ പ്രതീക്ഷിക്കുന്ന അടുത്ത ഫംഗ്ഷൻ വരുന്ന സിസ്റ്റർ പെൻസിറ്റി കൂടി ഉണ്ടാവുന്നതാണ് എനിക്ക്. ഇത് അത്ഭുതത്തിന്റെ ഒരു ലോകം തന്നെയാണ്. സർവശക്തനായ ദൈവം അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ പലതരത്തിലുള്ള ആളുകളാണ് നമ്മൾ. പക്ഷേ ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് പൊക്കമില്ല, ഒരു 6 അടി പൊക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലതവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപാട് സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചാണ് സിനിമയിൽ വന്നത്. പക്ഷെ എനിക്ക് കിട്ടിയ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ, ആ വേഷങ്ങൾ ആടി ഇവർക്ക് അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ സർവശക്തനായ ദൈവത്തോട് നന്ദിയാണ് കൂടുതൽ പറഞ്ഞത്. കാരണം എനിക്ക് 6 അടി പൊക്കം വന്ന് ദൈവം തന്നിരുന്നെങ്കിൽ ഇതിലെ പല വേഷങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ കുഞ്ഞുകൂണ്ണാണെങ്കിലും ചാക്കുപൊട്ടാണെങ്കിലും മായമോഹിനി ആണെങ്കിലും പല വേഷങ്ങൾ, പച്ചക്കുതിര തുടങ്ങി ഒരുപാട് വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം 6 അടി പൊക്കമുള്ള ആള് ഇതൊക്കെ കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് ഗോഷ്ടിയായിട്ട് തോന്നുന്നു. അപ്പോൾ ദൈവത്തിന് ഓരോ സൃഷ്ടിയിലും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ചെയ്യാനുണ്ടെന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആരും കുറവുള്ള ആൾക്കാരല്ല. ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ എനിക്ക് തോന്നുന്നു എല്ലാ കഴിവുകളും എല്ലാ പൂർണ്ണതയിൽ നിന്ന് മനുഷ്യനേക്കാൾ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ. കാരണം ഈ കുഞ്ഞുങ്ങളെ അതുപോലെ നന്നായി നോക്കുന്ന മാതാപിതാക്കളുടെ അടുത്തേക്ക് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ വിട്ടിരിക്കുന്നത്. ഇപ്പൊ സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മൾക്ക് ദൈവം തരുന്നത് 2 കൈ നീട്ടി സ്വീകരിച്ച് നമ്മളുടേതായ സന്തോഷവും സമാധാനവും അവർക്ക് പകർന്നു കൊടുക്കാൻ എല്ലാവർക്കും സർവശക്തരായ ദൈവം ആയുസ്സാരോഗ്യ സൗഭാഗ്യം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ശരിക്കും മനസ്സാ നമസ്കരിച്ചുകൊണ്ട് എനിക്ക് വേദിയിൽ നിൽക്കാൻ അവസരം തന്ന ഇവിടുത്തെ സംഘാടകരോടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇവിടുത്തെ കലാപരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.